അത് തെക്കിണിയിലെ നടുമുറ്റം, ഇത് വടക്കേ കെട്ടിലെ നടുമുറ്റം. അങ്ങനെ രണ്ട് നടുമുറ്റങ്ങൾ ചേർന്ന് എട്ട് കെട്ട്, എട്ട് കെട്ടുള്ള വീടാണ് നടുവത്തേടത്ത് ഇല്ലം. ഇന്നത്തെ മോഡേൺ ബാത്റൂം ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ബെഡ്റൂമിലേക്ക് അറ്റാച്ച്ഡ് ആയ ഒരു ബാത്റൂമാണ് ഇത്. പണ്ടത്തെ കാലത്തെ ബാത്റൂം അല്ലേ, പണ്ടത്തെ ബാത്റൂമാണ് ഇത്. സെറ്റപ്പ് കണ്ട സൂപ്പർ ആയിട്ടുണ്ട്. പഴയ വീടും തറവാടുകളും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അങ്ങനെയുള്ള ഒരുപാട് പഴയ, ഒരുപാട് ചരിത്രമുറങ്ങുന്ന, സ്വാതന്ത്ര്യ സമര കാലത്തിന് മുന്നേ ഉള്ള ചരിത്രമുള്ള ഒരു തറവാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇല്ലമാണ് ആക്ച്വലി, നടുവത്തേടത്ത് ഇല്ലം എന്ന് പറയും. മലപ്പുറം ജില്ലയിലെ അരീക്കോടുള്ള നടുവത്തേടത്ത് ഇല്ലത്താണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഇല്ലത്തിൻ്റെ ചരിത്രവും ഇതിൻ്റെ പഴക്കം എത്ര ചെന്നിട്ടുണ്ട്, ഇവിടെ എന്തെല്ലാമാണ് കാഴ്ചകളുള്ളത്, അങ്ങനെ ഒരുപാടുണ്ട്. കാരണം ഇങ്ങനത്തെയുള്ള വീടുകളെല്ലാം കേരളത്തിൽ തന്നെ നമുക്ക് അപൂർവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇന്നത്തെ കാലത്ത്. സോ ഈ ഇല്ലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ ഇല്ലത്തെ രണ്ട് പേരക്കുട്ടികളാണ്. മുത്തശ്ശി കാരണവന്മാരെല്ലാം ഉള്ളിലുണ്ട്. അപ്പോൾ പേരക്കുട്ടികൾ രണ്ട് പേരുണ്ട്. ഇത് പ്രസാദേട്ടൻ, പ്രസാദേട്ടൻ ഇത് വിശാഖ്, അപ്പൂന്ന് വിളിക്കും. അപ്പോൾ രണ്ട് പേരുമാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇല്ലത്തിൻ്റെ കാഴ്ചകൾ, ഇത് ഞാൻ കുറേ കാലമായിട്ടോ വിചാരിക്കുന്നു ഇങ്ങനത്തെ പഴയ വീടുകൾ കാണുമ്പോൾ എനിക്കെന്നും ഒരു എന്താ പറയുക, ഒരു നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു കാഴ്ചകളാണ് ഇവിടെ എല്ലാം. അപ്പോൾ അത് എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് ഞാൻ. സോ എന്തായാലും ചാലിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇല്ലമാണ് നടുവത്തേടത്ത് ഇല്ലം. അപ്പോൾ ഈ ഇല്ലത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം അല്ലേ. വാ, എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഈ നടുവത്തേടത്ത് ഇല്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് ചരിത്രം. അതായത് നമ്മുടെ സിനിമാ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാവുന്ന മനകളില്ലേ, അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അങ്ങനത്തെ മനകളെക്കാളും, അങ്ങനെയുള്ള മനകളേക്കാളും ഒരുപാട് പഴക്കം ചെന്ന ഒരു മനയാണ് നടുവത്തേടത്ത് ഇല്ലം എന്ന് പറയുന്നത്. നടുവത്തേടത്ത് ഇല്ലം എന്താ, ഇതാണ് ഇതിൻ്റെ മുൻവശം. മുൻവശം പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ പ്രസാദേട്ടാ, അങ്ങനെ ആയിരുന്നില്ല അല്ലേ. രണ്ട് ഇതുണ്ടായിരുന്നു അല്ലേ, അതായത് രണ്ട് നിലയുണ്ടായിരുന്നു. അതെ, പടിപ്പുരയായിരുന്നു ഇത്. രണ്ട് നിലയായിട്ടായിരുന്നു പടിപ്പുര ഉണ്ടായിരുന്നത്. ഇത് പിന്നെ ഒരു പൊളിച്ച് അതിൻ്റെ പഴയ വാതിലൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു അത്ഭുതം തോന്നി എനിക്ക് ഈ ഇല്ലം കണ്ടിട്ട്, വളരെ ഒരു അത്ഭുതം തോന്നി കേട്ടോ. അതായത് ഉള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. എട്ട് കെട്ടാണ് ഈ വീട്, എട്ട് കെട്ടാണ്. അതിൻ്റെ പ്രത്യേകതയും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് നടുവത്തേടത്ത് ഇല്ലത്തിൻ്റെ മുൻവശം. പടിപ്പുര കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്നാൽ ഈ കാഴ്ചകൾ ഇതാണ്. ദേ എന്ത് ഭംഗിയാറി, ഇത് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ആ പഴയ ജനലുകളും മച്ചും, മച്ചിൻ്റെ ഭാഗം ദയാ കാണുന്നത്. ഇത് ഫ്രണ്ട് മുന്നിൽ മുൻവശം കാണുന്നത് ഇത്രയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരുപാടുണ്ട് കേട്ടോ. കാണിച്ചു തരാം എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇവിടെയാണ് നമ്മുടെ തുടക്കം. ഇതിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഇല്ല, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ പറയുന്നത് 500 വർഷം അല്ലേ. ഒരു 500 വർഷമെങ്കിലും പഴക്കം കണക്കാക്കുന്നുണ്ട് ഇതിന്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഉമ്മർത്തൊരു നമ്മുടെ മുൻവശത്ത് പടിപ്പരയുടെ വാതിലുണ്ടായിരുന്നു പറഞ്ഞു. അതിൻ്റെ ഒരു ഒരു പാളിയല്ലേ ഇത്, ഒരു പാളിയാണ് ഇത്. അങ്ങനെ രണ്ട് പാളിയുള്ളൊരു വാതിലുണ്ടായിരുന്നു മുൻവശത്ത്. ഇത് ഇതെന്തായിരുന്നു ഈ ഒരു ഈ ഈ സ്ഥലം പിന്നെ ഉണ്ടാക്കിയതാണ്. അതെ, ഇതാണ് പഴയ ഭാഗം അല്ലേ, ഭൂമുഖം. ഭൂമുഖ ഭാഗം ഇതായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് റൂമുകളുണ്ട്, മുറികളുണ്ട്, നമുക്ക് നോക്കാം അല്ലേ. കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ എത്ര പഴയ തൂണുകളുണ്ടോ. ഇതിൽ പഴയ കൊത്തുപണികളും ഇതുണ്ടോ. ഇതേ
നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഈ മനകളും പഴയ ഇല്ലങ്ങളുടെ ആ ഒരു ഓർമ്മകൾ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ നടുവത്തേടത്തെ ഇല്ലമൊക്കെ ഒരുപാട് നമുക്ക് അറിയപ്പെടാതെ കിടക്കുന്ന പഴക്കം ചെന്ന, ഒരുപാട് വർഷം പഴക്കം ചെന്ന, ശരിക്കും പറഞ്ഞാൽ ഈ അറിയപ്പെടുന്ന മനകളെക്കാളും പഴക്കം ചെന്ന ഒരു ഇല്ലാണ് ഈ നടുവത്തേടത്ത് ഇല്ലെന്ന് പറയുന്നത്. ദേ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് സൂത്രോട്ടാന്ന് പറയും. ഇത് ഓട്ട പാരലായിട്ട് തൊട്ടപ്പുറത്തെ ചുമരിലുണ്ടാവും. അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിനും ശ്വസിക്കണം, മനുഷ്യന്മാരെ പോലെ ശ്വസിക്കണം എന്നൊരു ഇതുണ്ട്. എങ്കിലേ വീടിനും ജീവിക്കാൻ കഴിയും, ജീവനുള്ളൂ എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട് ഈ സൂത്രോട്ട. ഇത് പണ്ടത്തെ കാലത്തെ സൂത്രോട്ടയാണ്. അതാണ് ഇങ്ങനെ ഡിസൈനൊക്കെ, പഴയ ഒരു ഡിസൈൻ. അപ്പോൾ അങ്ങനെ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ. ദേ ഇതാണ് പഴയ ആ ഒരു പത്തായം നിന്നിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ തൂണുകളൊക്കെ ഉണ്ടോ, പഴയ ആ വീടിൻ്റെ തൂണുകളും കാര്യങ്ങളും എല്ലാമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, തുറന്നായ തുറസായിട്ടുള്ളൊരു ഭാഗമുണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇവിടെയാണ് നമുക്ക് നാലുകെട്ട്, രണ്ട് നാലുകെട്ടുണ്ട്. രണ്ട് നാലുകെട്ട് വന്നാൽ അത് എട്ട് കെട്ടാണ്. ആ ഒരു എട്ട് കെട്ടുള്ളത് ഇവിടെയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ഇത് ഒരു മുറി. ഇതൊക്കെ പഴയ മുറികളാട്ടോ, കണ്ടോ മുകളിലേക്ക് കണ്ടാൽ തന്നെ അറിയും. പുതിയത് പുതിയൊരു ടൈപ്പ് വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. കണ്ടോ അതോ എങ്ങനെയുണ്ട് സ്ഥലം. ഇത് കണ്ടോ, ഇതാണ് അരീക്കോടുള്ള നടുവത്തേടത്ത് ഇല്ല. ദേ എന്ത് ഭംഗിയാണ് കാണാൻ, തെക്കിനിയാണ് അല്ലേ ഇത്. ആ ഇതാണ് തെക്കിനി, തെക്കിനിയാണ് ഇവിടുത്തെ. ഇതൊരു നാലുകെട്ട്. ഇനി ആ അപ്പുറത്ത്, ഇനി അപ്പുറത്ത്, ഇനി എവിടെ ഉള്ളത്, ഇനി അപ്പുറത്തും ഒരു നാലുകെട്ട് ഇതേപോലെ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം വന്നുകൊണ്ട് എട്ടുകെട്ട്, അതാണ് എട്ടുകെട്ട് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനെയുണ്ട് കാഴ്ചകൾ, ശരിക്കൊരു ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു അത്ഭുതം തന്നെ കേട്ടോ. അല്ലാതെ അതായത് നമുക്ക് വളരെ റെയറായിട്ട് ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. നമ്മുടെ വരിക്കാശ്ശേരി മണി ആയാലും ഒളപ്പമണ്ണ മണി ആയാലും ഒക്കെ ഇങ്ങനത്തെ തറവാടുകളാണെങ്കിലും ഇത്രയും പഴക്കം ചെന്നൊരു തറവാട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സോ ഇതാണ് ഇവിടുത്തെ നാലുകെട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഈ നാലുകെട്ടിൻ്റെ നടുക്കായിട്ട് ഒരു തുളസിത്തറയുണ്ട്. കണ്ടോ ഇത്, ഇതാണ് തുളസിത്തറ. എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല ആ ഒരു പഴയ ആ ഒരു ഫീൽ. കണ്ടോ ദേ ഫുൾ ഈ നാലുകെട്ട് കാണുമ്പോൾ നമുക്ക് പഴയ ആ സിനിമകളിലെ ആ തറവാടും കാര്യങ്ങളും, പിന്നെ ഈ ഈ ഒരു നടുവത്തേടത്ത് ഇല്ലത്തിന് ചരിത്രം ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞ് വെറുതെ അല്ല. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ നടുവത്തേടത്ത് ഇല്ലത്തെ കാരണവരുടെ സാധനമുള്ളത് മുത്തശ്ശിക്കാണ്, ഇവിടുത്തെ മുത്തശ്ശി. മുത്തശ്ശിയുടെ പേര് സാവിത്രി എന്നാണ്. അപ്പോൾ മുത്തശ്ശിയോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു വിചാരിക്കുന്നു. മുത്തശ്ശി, എനിക്ക് ഈ നടുവത്തേടത്ത് ഇല്ലത്തിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞു തരുമോ? അതെന്ത് കുറച്ചൊരു ഇതായിട്ട് ഇരുന്നു കേട്ടിനോ, പിന്നെ ഇതങ്ങട് കയറിക്കുക. അത് ഇപ്പോഴൊന്നും ആർക്കും അറിയില്ല, അതൊന്നും അത്രയ്ക്ക് മുമ്പെയാണ്. പിന്നെ അതുമില്ല, ഇവിടെയും കിഴക്കുംപാട്ട് ഒന്നാ, കിഴക്കുംപാട്ട് ഒരു തറവാട്. മുമ്പെയൊക്കെ പത്ത് ദിവസം പെലയും ഒക്കെ ഉണ്ട് കുറെ മുമ്പേ. ഇപ്പം താവഴിയൊക്കെ മാറി, ഇപ്പം അത് ഇവിടെ അടുക്ക തന്നെയാണ്. ഈ പുഴേൻ്റെ തോടുകൊണ്ട് കിടക്കുകയും കിഴക്കുംപാട്ടൊക്കെ, ഇവിടെയും കിഴക്കുംപാട്ടൊക്കെ എല്ലാവരും അറിയണ അല്ലേ ഉള്ളൂ. അയാള് തന്ത്രിയൊക്കെ ആയിട്ട് പോവുകയും ഇവിടെ പിന്നെ തന്ത്രിയായിട്ട് പോവാറില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയുള്ളൂ. മുത്തച്ഛനും ആദ്യം വെള്ളിയാഴ്ച, മുത്തച്ഛൻ മൂന്ന് വെള്ളിയാഴ്ചയാണ്, മൂന്നാമത്തേലാണ് ഇപ്പം മക്കളൊക്കെ ഉണ്ട്. ആദ്യത്തേലും രണ്ട് ഒരു ഒരാളോ രണ്ടാളോ ഉണ്ടായി, അത് കഴിഞ്ഞു. പെങ്ങന്മാരുണ്ട് മുത്തച്ഛന്, മൂന്ന് പെങ്ങന്മാർ. ഇപ്പം ഇല്ല, ഇപ്പം ആരും ഇല്ല, പെങ്ങന്മാരൊന്നും ഇല്ല. ഇപ്പോൾ പുറത്തിറങ്ങാൻ നല്ല നല്ല ശുദ്ധ. രാവിലെ കുളിച്ച് വന്നാൽ തോരിയിട്ടാൽ പിറ്റേന്നേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാ.
ഞാൻ തന്നെ ഇവിടെ വന്നാറ കുറെ എപ്പോഴും ചുത്തം മാറി കുളിക്കാനേ നേരമുള്ളൂ, പുഴയിൽ പോകണം. അപ്പൊ മുത്തശ്ശി പറഞ്ഞത് ഇവിടത്തെ ഈ തറവാട്ടിൽ പണ്ടുണ്ടായിരുന്ന രീതികളൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞു തന്നെട്ടോ നമുക്ക്. അപ്പൊ മുത്തശ്ശിയോട് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ മുത്തശ്ശി ഞങ്ങൾ ഉള്ളിലൊന്ന് കണ്ടിട്ട് വരാം, ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ പോകട്ടോ. ഈ തറ ഇതേ, ഇതാണ് മുത്തശ്ശിയുടെ മുറി. ഇതേ പഴയ ഒരു മുറിയാണ് കണ്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇത് കണ്ടറിയണ്ടോ, ഇതിന്റെ ഉള്ളിലും ഒരു തൂണുണ്ട് കണ്ടോ. പഴയ തൂണാണ് സംഭവം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുൻവശത്ത്, നമ്മുടെ ഇതിൻ്റെ മുൻവശത്ത് കണ്ട അതേ രീതിക്ക് കൊത്തി വെച്ചിരിക്കുന്ന ഒരു തൂണാണ് ഇതും. കണ്ടോ, ഇതൊക്കെ ഒരു ആ ഒരു പഴയ പെരയുടെ ഇതാണ്. കണ്ടോ ജനലൊക്കെ കണ്ടോ, അന്നത്തെ കാലത്തെ ജനൽ എന്ത് വലിയ മരം കൊണ്ടുള്ള ജനലാണ്. കണ്ടോ നന്നായിട്ട്. അപ്പം അങ്ങനെ നമ്മളിത് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ നാല് കെട്ടിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള നാല് കെട്ടുണ്ട്. അപ്പോൾ എട്ട് കെട്ട്, എട്ട് കെട്ടിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, ദേ ഇതാണ് ഈ ഇവിടുത്തെ പൂജാമുറി കേട്ടോ. പൂജാമുറിയുടെ വാതിലാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ അവിടെ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. നമ്മൾ ഇതിന് കിഴക്കിണി എന്ന് പറയുന്ന ഭാഗമുണ്ട്. ദേ ഇതിൽ കൂടെ പോയാലാണ് കിഴക്കിണി. നമ്മളിപ്പോൾ ദേ അവിടെ നിന്നാണ് വന്നത്. ദേ അവിടെയാണ് നമ്മൾ ഇരുന്നത്. ഇത് കിഴക്കിണി. കിഴക്കിണിയിലാണ് ഭക്ഷണമൊക്കെ അല്ലേ, ഭക്ഷണം കഴിക്കുന്ന ഇവിടെയാണ് അല്ലേ പണ്ട്. അത് പിന്നെ കണ്ടോ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കണ്ടോ, ഇതാ ഒരു ചെരാത് പോലെ. പണ്ടത്തെ കാലത്ത് നമുക്ക് ബൾബില്ല, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ. അന്നത്തെ കാലത്ത് ഇതിൽ എണ്ണ ഒഴിച്ച് തീരിയിട്ട് അങ്ങനെ കത്തിക്കും. അതാണ് ഇവിടുത്തെ വെളിച്ചം. അത് ആ ഒരു പണ്ടുകാലത്തെ ചെരാത് പോലത്തെ ഉള്ളതാണ് അത്. പിന്നെ ഇത് പൂജാമുറിക്കുള്ള ഒരു വാതിലാണ്. പണ്ടുകാലത്ത് നേദ്യം കാര്യങ്ങളൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തരാൻ വേണ്ടി വെച്ചിരുന്ന ഒരു വാതിൽ. ഒക്കെ എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു വീട് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെ കേട്ടോ. കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആ ഒരു പഴയ അതും എന്താ പറയുക, ചെരാത് കത്തിക്കാന്നൊക്കെ പറയുമ്പോൾ ആ പഴയ സംസ്കാരമാണ്. ഇത് ഒരു വടക്കിണി, വടക്കിണി എന്ന് പറയുന്ന ഭാഗമാണ് ഇത്. വടക്കിണിയിൽ എന്താ വെച്ചാൽ നമുക്ക് സർപ്പബലി അങ്ങനത്തെ പൂജകൾ, ഹൈന്ദവ സംസ്കാരത്തിലുള്ള ക്ഷേത്രതീയ സമയത്ത് ചക്രാബ്ജം പൂജ, ഓ അങ്ങനത്തെ പൂജകളൊക്കെ ചെയ്യുന്ന, ഓ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കണ്ടോ ഹോമകുണ്ഡം കാര്യങ്ങളൊക്കെ. ഇതും ഒരു പഴയ ആ ഒരു മുറിയാണ്. നേദ്യം വെക്കാനുള്ളത് ഇല്ലേ, ഇതല്ലേ ഇത് അടുപ്പ്. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ. പിന്നെ ഇനി ഈ ഇല്ലത്തെ ഏറ്റവും കിടിലൻ, കിടിലൻ എന്ന് പറയുന്ന ഏറ്റവും പഴയ ഭാഗങ്ങളിലൊന്നാണ് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ അവിടെ നമ്മൾ എന്താ കണ്ടത്, അവിടെ ആ തെക്കിണിയിലെ നടുമുറ്റം. ഇത് വടക്കേക്കെട്ടിലെ നടുമുറ്റം, അത് തെക്കിണിയിലെ നടുമുറ്റം, ഇത് വടക്കേക്കെട്ടിലെ നടുമുറ്റം. അങ്ങനെ രണ്ട് നടുമുറ്റങ്ങൾ ചേർന്ന് എട്ട് കെട്ട്, എട്ട് കെട്ടുള്ള വീടാണ് നടുവത്തേടത്ത് ഇല്ല. അപ്പോൾ പണ്ട് കാലത്ത് ഇതേ ഈ ഈ സൈഡിൽ നിന്നിട്ടല്ലേ സദ്യക്കൊക്കെ ഭക്ഷണം വിളമ്പാറുള്ളത്. ഇതുണ്ട്, ഇത് വലിയൊരു സ്ഥലമാണ്. ഇവിടെ നിന്നിട്ടാണ് പണ്ട് സദ്യയൊക്കെ, ഇവിടെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം വിളമ്പി നിലത്തിരുന്നിട്ട് എല്ലാവരും കൂടി വരിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും. ഇവിടെ നിന്നിട്ടാണത്. കൈ കഴുകാനെല്ലാം അവിടെ തന്നെ ഉണ്ടാവും അല്ലേ, അങ്ങനെയാണ്. കണ്ടോ ഇതൊരു നാല് ഘട്ടമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു നടുമുറ്റത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് കണ്ടോ, ഇത് പഴയ ആട്ടുകല്ലാണ്. ഇത് അരിയാട്ടുന്നത് കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ടാണ് അരിയാട്ട് പണ്ടത്തെ കാലത്ത്. അതിവിടെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പഴയ ഓർമ്മകൾ കണ്ടോ, ഈ ഒരു സംഭവമാണ് പഴയ ആട്ടുകല്ലെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പഴയ പഴയ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇനി ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ, ഇങ്ങോട്ട് പോകാം അല്ലേ. ഇങ്ങോട്ട് പോയാൽ ഇതെന്തായിരുന്നു ഈ റൂം, ഈ ഒരു മുറി എന്തായിരുന്നു? വടക്കേ അറ. ഓക്കെ, ഇതിങ്ങനെ ഒരു അറയാണ് കേട്ടോ, സാധാരണ ഒരു അറയാണ്. കുറച്ച് ഇരുട്ട് പിടിച്ച്, ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ കുറച്ച് ഇരുട്ട് ആണ് ഇവിടെ എല്ലാം കാണാമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇതാവാൻ പറ്റില്ല. അതായത് കുറച്ച് ചെറിയൊരു അറയാണ്. പിന്നെ ഇത് ഇതെന്തായിരുന്നു ഈ ഒരു കണ്ടോ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മേത്തല വടക്കേറ. ഓ മേത്തല വടക്കേറ എന്നാണ് ഇതിന് പറയുക. കണ്ടോ ഇതാണ്, ഇത് ചെറിയൊരു വെളിച്ചത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആ ഇതാണ് സംഭവം, ഇവിടെ ചെറിയൊരു വെളിച്ചം ഉണ്ട് കണ്ടോ.
പഴയൊരു റൂമാണ് ഇത് കണ്ടോ. അപ്പോൾ ഇതെല്ലാം ഈ തറവാടിൻ്റെ പ്രധാനപ്പെട്ട ഇത് കണ്ടോ, ഇത് പണ്ടത്തെ ബാത്റൂം എന്ന് പറയും അല്ലേ, അല്ലേ പണ്ടത്തെ ബാത്റൂം അല്ലേ ഇത്, എന്താ പറയുക ഒരല് അല്ലേ, ഓവ് ഓവ് ചാല്, ഓവ് ചാലാണ് ഈ കാണുന്നത് കണ്ടോ. അതൊക്കെ പഴയ ആ ഒരു എന്താ പറയുക കിടിലം കിടിലം കാഴ്ചകളാണ് കാണുന്നത് കണ്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഈ കണ്ട ഇപ്പോൾ ഓരോ കാണാൻ പോകുന്നതും ഇപ്പം കണ്ടതുമായിട്ടുള്ള മുറികളെല്ലാം ഇവിടെ പണ്ടത്തെ ഓരോ കുടുംബങ്ങൾ താമസിച്ചിരുന്ന മുറികളാണ് അല്ലേ പ്രസാദ്, ഓരോ കുടുംബങ്ങൾ താമസിച്ചിരുന്നല്ലേ, അതായത് ഓരോ ഫാമിലീസ് ഓരോ റൂമുകളിലായിട്ട് അല്ലേ. അപ്പം എന്തായാലും ഇങ്ങോട്ട് പോവാ അല്ലേ റൂം. ഇപ്പം ഇത് ഇതെന്തായിരുന്നു ഇത്, ആ ഇത് പഴയ കോണി, അതായത് ഇതിൻ്റെ ഉള്ളിലെ എട്ടുകെട്ടിലുള്ള ഒരു റൂമാണിത്. മുകളിലേക്ക് പോയാ അല്ലേ, പോയി നോക്കാം അല്ലേ. മുകളിലേക്ക് കണ്ട അത് പഴയ കോണിയാണ്. ഇതിപ്പോൾ ജനൽ തുറന്നിട്ടുകൊണ്ടാണ് ഈ വെളിച്ചം കിട്ടുന്നത്, ഇല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഇട്ടായിരിക്കും ഉണ്ടാവും. ഇത് പഴയ ആ ഒരു കോണി ഉണ്ടാവും, ഇത് വാതിലൊക്കെ ഉള്ള ഒരു കോണിയാണ് രണ്ട് ഭാഗത്തും. ഇതേ അതാ രണ്ട് വാതിൽ കണ്ട അടയ്ക്കുന്നത്, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇതിലുള്ളത്, ആ ഒരു കോണി. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അതാ സംഭവം എന്താ, മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പണ്ട് ഇരുട്ടറ, അതായത് പണ്ട് ഒളിച്ച് താമസിക്കാൻ ഇത് തുറക്കാൻ പറ്റും അല്ലേ, തുറക്കാൻ പറ്റും. ഇത് തുറക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒളിച്ചൊക്കെ താമസിക്കാം പണ്ടത്തെ കാലത്ത്, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു കുടുംബം താമസിച്ചിരുന്ന ഒരു ഇവരൊരു ബെഡ്റൂം എന്ന് പറയാം അല്ലേ, പണ്ടത്തെ കാലത്ത് ബെഡ്റൂം അതാണിത്. ഇപ്പോൾ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ജനൽ കണ്ടോ, ഇത് പണ്ട് ജനൽപ്പാളികൾ എന്ത് ഇതാ അറിയാം, മരം കൊണ്ടുള്ള ഇതൊരു ഇതൊക്കെ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കിണറും ബാത്റൂമും എല്ലാം കാണാം. പിന്നെയുള്ളത് ഈ റൂമിൻ്റെ വലിപ്പം തന്നെ, വലിയൊരു റൂം. പിന്നെ ഇതൊരു ചെറിയൊരു ഇരട്ടർ, അതായത് ഇവർക്ക് സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് ഉള്ളൊരു ചെറിയൊരു റൂമാണ് ഇത് കണ്ടോ. ഇതാണ് സംഭവം, അത്രേ ഉള്ളൂ, ചെറിയൊരു റൂം അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വലിയ മുത്തശ്ശനാണ് ഈ മുറിയിൽ താമസിക്കുന്നത് അല്ലേ. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ റൂമുകളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്തെ വീടുകളിൽ വേണ്ട എ സി ഒന്നും ആവശ്യമില്ല, കാരണം ഈ തട്ടുംപുറത്തൊക്കെ നല്ല തണുപ്പ് തന്നെയാണ് അതിൻ്റെ അല്ലേ പ്രസാദേട്ടാ, നാച്ചുറൽ ആയിട്ടുള്ള അതായത് സാധാരണ തണുപ്പാണ് ഇവിടെ ഉള്ളത്. ചൂടെന്ന് പറയുന്ന സാധനം ഇല്ല, ചെതലും ഇല്ല, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. അത് എനിക്ക് അത്ഭുതം തോന്നി, ഇങ്ങനെയുള്ളൊരു പഴക്കം ചെന്ന വീട്ടിലും ചെതലില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതേ ആ റൂമിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നു മുകളിലത്തെ റൂം കണ്ടിട്ട്, ഇനി ഇവിടെ ഒരു റൂമുണ്ട്, ഇനി ഇതിൻ്റെ മുകളിലേക്കൊരു കോണി കൂടി ഉണ്ട്, അത് വേറെ റൂമാണ്. അപ്പോൾ നമുക്ക് ഈ റൂമൊന്ന് കണ്ടു നോക്കാം പ്രസാദേട്ടാ. ഇതിൻ്റെ പേരെന്തായിരുന്നു, പടിഞ്ഞാറ്റ. ഈ റൂമിൻ്റെ കൊല്ലത്തിൽ ഇവിടെ ഒരു പൂജ ഉണ്ടാവാറുണ്ട്, ധർമ്മദൈവ വർഷത്തിൽ ഒരിക്കലും ഒരു ധർമ്മദൈവ പൂജ ഉണ്ടാവാറുണ്ട് ഈ റൂമിൽ. പടിഞ്ഞാറ്റ എന്നാണ് ഈ മുറിയുടെ പേര് കണ്ടോ. അയ്യോ ഇത് പഴയ മാങ്ങ ഭരണി, അതായത് നമ്മുടെ ഉപ്പുമാങ്ങ, അതായത് കടുക് മാങ്ങ വെക്കില്ലേ അതുണ്ടാക്കുന്ന ഭരണിയാണ് ഇത്. അയ്യോ ഇത് പഴയ കാഴ്ചകൾ തന്നെ കണ്ടോ, ഭരണിയുടെ വലിപ്പം കണ്ടോ. ഇതാണ് പഴയ കടുക് മാങ്ങ ഭരണി, ഇതൊക്കെ എത്ര പഴയ സാധനം അറിയോ. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനല് കണ്ടോ, ജനല് പുറത്തേക്ക് നോക്കാം. ഇതേ ഇത് പഴയ ഒരു നമ്മുടെ പത്തായാണ് അല്ലേ, ഇത് വേറൊരു സാമ്പിളാണ്. വലിയ പത്തായ അപ്പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പത്തായപ്പുര വേറെയുണ്ട്, 40,000 പേരുടെ നെല്ല് കൊള്ളുന്ന പത്തായപ്പുര ഈ തറവാട്ടിൽ വേറെയുണ്ട്. ഇത് വെറും സാമ്പിളായിട്ടുള്ള ഈ റൂമിലുള്ളൊരു പത്തായപ്പുരയാണ് ഇത്. ഇത് ഇതേ ഇതിൻ്റെ ഉള്ളിൽ ഇത് അത്രയും വലിപ്പമുണ്ട് കണ്ടോ. പണ്ട് നെല്ല് സംഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പത്തായം ആണ് ഇത്. ഇനി വേറൊരു കാഴ്ച, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് പഴയ സാധനങ്ങളാണ്. ഇതെന്താണെന്ന് ആരെങ്കിലും പിടുത്തം കിട്ടിയോ, ഇത് മരം കൊണ്ടുണ്ടാക്കിയ എന്താണ് ഇത്, അരി വാർക്കുന്ന സാധനം അല്ലേ, അരി വാർക്കുന്ന സാധനമല്ലേ ഇത്, ഇത് അരി വാർക്കുന്ന സാധനമാണ്. പണ്ടത്തെ കാലത്ത് മരം കൊണ്ടുണ്ടാക്കിയ സാധനമാണ് ഇതും. അതെ ഇതെന്താ സാധനം എന്ന് പറയാമോ, ഇതാണ് പണ്ട് കാലത്ത് ഇടിയപ്പം നൂലുപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സാധനമാണ് ഇത് കണ്ടോ. ഇതേ ഇത് ഈ ഇത് മാവകളിട്ടും മാവകളിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിറയെ ഓട്ടകളാണ്. ആ ഓട്ടകൾ പിടിച്ച് ഇതുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നൂലുപുട്ട് പിഴിയില്ലേ, അതന്നെ അതിന് ഉപയോഗിക്കുന്ന പണ്ടത്തെ കാലത്തെ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സ് ആ പഴമയിൽ നിൽക്കണു കേട്ടോ. അപ്പം എൻ്റെ അത്രയും പഴക്കമുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ ഈ റൂമിൽ നിന്ന് വന്നു, ഇനി നമ്മൾ മുകളിലേക്ക് വീണ്ടും കയറാനുണ്ട്. നമ്മളിപ്പോൾ മുകളിലേക്ക് ആദ്യം കയറിയത് വേറെ സെക്ഷനാണ്, ഇത് വേറൊരു ഭാഗമാണ്. ഇതും പഴയ ടൈപ്പ് കോണിയാണ് കേട്ടോ. എന്താ അതൊക്കെ കാണുമ്പോൾ
ഇതിനും ഒരു വാതിലുണ്ട് അല്ലേ? പ്രസാദത്തിന്റെ വാതിലല്ലേ? കണ്ടോ, ഇത് ഇട്, ഇതൊരു കൊളുത്തുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ ഈ വാതിലും ഇങ്ങോട്ട് വരും. ഇങ്ങനെ അടയ്ക്കാൻ പറ്റും, ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന വാതിലാണ്. പിന്നെ അതെ, ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത ഭംഗിയുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കണ്ട കിഡിലൻ, ഒരു രക്ഷയില്ല. ഈ വാതിലും ഇങ്ങോട്ട് തുറന്നപ്പോൾ, ജനലും ഇങ്ങോട്ട് തുറന്നപ്പോൾ നമുക്ക് ഈ തെക്കിനി, അതെ തെക്കിനിയുടെ, നമ്മൾ മുമ്പ് താഴത്ത് നിന്ന് കണ്ട തെക്കിനിയുടെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കണ്ട എന്ത് ഭംഗി അറിയോ, കിഡിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ അടിപൊളി സൂപ്പറായിണ്ട്. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയും നല്ല കാഴ്ചകളാണ്, അത്രയും സൂപ്പർ ആണ് ഇവിടുത്തെ കാഴ്ചകൾ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വന്നു. ഞാനിപ്പോൾ ഈ അപ്പോഴേ കണ്ട ആ നടുമുറ്റത്താണ് നിൽക്കുന്നത്. ഈ നടുമുറ്റത്ത് നിന്ന് ഞാൻ എന്താ ഈ അവിടെയാണ് ഞാൻ നിന്നിരുന്നത്, അവിടെ നിന്നാണ് ഞാൻ താഴേക്ക് കാണിച്ചത്. എന്ത് ഭംഗിയുള്ള കാഴ്ചയല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു ജനലിൽ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് ഇനി എവിടേക്കാണ് പോകേണ്ടത്? അടുക്കളയിൽ. അടുക്കള, ആ അടുക്കള കാണിക്കാം അല്ലേ. ഓക്കെ, അടുക്കളയിലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നടുവത്തേടത്ത് ഇല്ലത്തെ അടുക്കള, അടുക്കള ഭാഗം. പഴയ അമികല്ലുണ്ട്, അതേ ഇത് നടുത്തളം, നടുത്തളം എന്ന് പറയില്ലേ അല്ലേ, നടുത്തളം. പാത്രങ്ങളൊക്കെ കഴുകാൻ പണ്ട് ഇവിടെയാണ് കണ്ടോ നടുത്തളം. പണ്ടത്തെ കാലത്ത് ഇതാണ് നമ്മുടെ വെള്ളം കോരുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഇതാണ്, ഇതാണ് കണ്ടോ, ഇതാ കിണറ്. പഴയ മരങ്ങൾ വെച്ചിട്ട് മറച്ചിട്ടുണ്ട്, കൂട് പോലെ ആക്കിയിട്ട്, പഴയ സെറ്റപ്പാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ ഇവിടെ കാണാനുള്ള കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ, അതെ ഇത് കണ്ടോ, ഇത് പണ്ട് ചാലിയാർപ്പുഴ കടക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് അല്ലേ മുത്തശ്ശന്മാരൊക്കെ പണ്ടത്തെ കാലത്ത് അല്ലേ. കൈത്തോണിയാണ്, കൈത്തോണിയാണ്. പിന്നെ പാടത്തൊക്കെ വെള്ളം വരുമ്പോൾ, വെള്ളപ്പൊക്കം വരുമ്പോൾ കളിക്കാനൊക്കെ അങ്ങോട്ട് പോകാനും ഒക്കെ ക്രോസ് ചെയ്യാൻ, പാടം ക്രോസ് ചെയ്യാനും ഈ ഒരു തോണി, കൈത്തോണി ഉപയോഗിച്ചിട്ടുണ്ട്. കൈ കൊണ്ട തുഴയുക അല്ലേ, ചെറിയ തോണിയാണ്. കണ്ടോ, ഇത് അടുക്കളയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു അത്ഭുതം തന്നെ കേട്ടോ കാണുമ്പോൾ. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം ഇത് ഇതേപോലത്തെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ആ പഴമ നിറഞ്ഞ അത്ഭുതങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എവിടേക്കാണ് പോകേണ്ടത്? പത്തായപ്പേരയ്ക്ക് അല്ലേ, പത്തായപ്പേരയ്ക്ക് പോവാം. നമുക്ക് ഇവിടുത്തെ പത്തായപ്പേരെന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഈ ഭാഗത്തുള്ള എല്ലാ മുറികളും, അതേ ഈ ഭാഗത്തുള്ള എല്ലാം നമ്മുടെ എട്ടുകെട്ടും എല്ലാം കണ്ടു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഭാഗത്ത്, അതായത് നമ്മുടെ മുൻവശത്ത്. നമ്മളിപ്പോൾ വന്നത് ഇതിലൂടെയാണ് വന്ന്, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടല്ലേ പോയത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പത്തായമാണ്. പത്തായം എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ കൃഷി ചെയ്ത് ഒരുപാട് ഒരുപാട് ഇവിടെ ഏകദേശം എത്ര ഈ പ്രദേശം മൊത്തം അല്ലേ, ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും സ്ഥലം അന്നത്തെ മുത്തശ്ശൻ്റെ കാലത്ത്? എന്തായാലും 1000 ഏക്കർ സ്ഥലം ഉണ്ടാവും. അത്രയും സ്ഥലം മുത്തശ്ശൻ പണ്ടത്തെ കാരണവന്മാരുടെ കീഴിലായിരുന്നു. പിന്നീട് ഇത് കുറെ വിറ്റുപോയി അല്ലേ, അങ്ങനെയല്ലേ ഇതിൻ്റെ? ഭൂപരിഷ്കരണ നിയമം വന്നപ്പോ കുറെ സ്ഥലം പോയി, കയ്യിൽ നിന്ന് പോയി. അത്രയും ഏകദേശം മുഴുവൻ കിഴുപറമ്പ് എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഈ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പഞ്ചായത്ത് ഏകദേശം മൊത്തം അന്ന് ഈ ഇവിടുത്തെ കാരണവന്മാരുടെ കയ്യിലായിരുന്നു. അതിനുശേഷം ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അതെല്ലാം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പത്തായം. കണ്ടോ, ഇവിടുത്തെ പ്രത്യേകതകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പത്തായം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ പഴയ വാതിൽ. ഈ പത്തായത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് അല്ലേ, പ്രത്യേക മണമല്ല, ഇത് കൃഷിയുടെ മണം. ആ ഒരു ഇത് കണ്ടോ, ഇതാണ് പത്തായം. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ 40,000 പറ നെല്ല് സ്റ്റോർ ചെയ്യാൻ പറ്റിയ വിത്തുകളൊക്കെ, വിത്തിനുള്ള നെല്ല്. ഓ ഓ ഓ, അതാണല്ലേ വിത്തിന്, നെല്ലിന്റെ വിത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പത്തായായിരുന്നു ഇത്. വിത്തിനുള്ള ഇതാണ് പ്രധാനപ്പെട്ട പത്തായം. കണ്ടോ, ഇത് എന്താണ്, ഇതൊരു ബെഡ്റൂമിനേക്കാളും വലുതാണ് അല്ലേ, അത്രയും വലിയ പത്തായം. കണ്ടോ, തലക്കിരി എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. പത്തായ ആയതുകൊണ്ട് നമുക്ക് ഇതാ അറ്റം വരെ, അത്രയും വലിയ പത്തായാണ് ഇത്. ഇതിൻ്റെ ഈ അറ്റം ഇവിടെ ഉണ്ട് അല്ലേ, ഇവിടെയുണ്ട് അല്ലേ. ഈ ഒരു ഭാഗത്ത് കണ്ടാൽ മനസ്സിലാവും അറ്റം, ഇതിൻ്റെ അറ്റം. യെസ്, ഇത് ഇപ്പുറത്തെ ഒരു സെക്ഷനാണ് ആ ഈ അറ്റം വരെ ഇതുവരെ. പിന്നെ ഇതിൻ്റെ വേറൊരു ഭാഗമാണ് ഇത്, ഇതൊരു പത്തായം. പിന്നെ ഇതൊരു ഭാഗം അല്ലേ, ഇതും ചെറിയൊരു ഭാഗം. ഇതാണ് ഞാൻ പറഞ്ഞ അപ്പോഴേ പറഞ്ഞ 40,000 പറ നെല്ല് കൊള്ളും എന്ന് പറയുന്ന പത്തായം ഉണ്ടായിരുന്നത്. ഇത് നിൽക്കുന്നത് ഇങ്ങനത്തെ കരിങ്കല്ലിൻ്റെ മുകളിൽ. ഓ, കരിങ്കല്ല്. കണ്ടോ, അയ്യോ, അത് വേറൊരു കാഴ്ച. ഈ ഇതൊക്കെ ശരിക്കും അത്ഭുതം തന്നെ കേട്ടോ. ആ ഇത് കരിങ്കല്ലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പാരലലായിട്ട് കരിങ്കല്ല് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതേ ഇവിടെ, ഇതേ അപ്പുറത്ത് ഒക്കെ
ഒക്കെ കരിങ്കല്ലാണ്. അതെ, അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, നിറച്ച് കരിങ്കല്ലിൻ്റെ, പഴയ കരിങ്കല്ലിൻ്റെ മുകളിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോളേ ഞാൻ പത്തായത്തിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരു വിളക്ക് കണ്ടു. ഇവിടെ പഴയ വിളക്കുകളും ഉരുളികളും പാത്രങ്ങളൊക്കെ നിറയെ ഉണ്ട് അല്ലേ, നിറയെ ഉണ്ട്. അപ്പോൾ അതിലൊരു വിളക്കാണ് ഇത്. എന്താ പ്രശ്നമായിട്ട് പറയാം, മാടമ്പി വിളക്കോ? അതെ, ഈ സാധനത്തിന് പറയുന്ന പേരാണ് മാടമ്പി വിളക്ക്. പണ്ടത്തെ വിളക്കാണ്, ഇതിൽ എണ്ണ ഒഴിച്ച് തീരിയിട്ടങ്ങനെ കത്തിക്കും. അതാണ്, മരം കൊണ്ടുള്ളതാണ്. ഇത്രയും ഹൈറ്റ് ഉണ്ട് കണ്ട, സാമാന്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മുടെ ഒരു ഏകദേശം ഒരു അരവരെ ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഏകദേശം. അപ്പോൾ ഇതിന് ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നാണ്, പുറത്ത് നമുക്ക് വെളിച്ചത്തിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതും ഒരു അത്ഭുതം തന്നെയാണ്, പണ്ടത്തെ കാലത്തെ വിളക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഇതാണ് നമ്മൾ കയറിയ പത്തായം. പത്തായം ഇപ്പോൾ അടച്ചു. നമ്മൾ ഇനി പോകുന്നത് ഇതിൻ്റെ പത്തായത്തിൻ്റെ മുകളിൽ കുറച്ച് കുടുംബങ്ങൾ താമസിച്ചിരുന്ന റൂമുണ്ട് അല്ലേ പ്രസാദ്? അവിടെയും കുടുംബങ്ങൾ താമസിച്ചിരുന്നില്ലേ? അതാണ്. അപ്പോൾ ഇരുട്ട് കൂടെ നമുക്ക് കുറച്ചങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഇവിടെ. സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കോണി, ഇതാ പഴയ കോണിയാണ്. ഒരുപാട് കോണികൾ കണ്ടു അല്ലേ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട്. നടുവത്തെ ഇടത്ത് ഇല്ലത്ത് വന്നിട്ട് ഒരുപാട് കോണികൾ നമ്മൾ കണ്ടു. ഇതാ ഇതും അതുപോലെ. ഇതിപ്പോൾ ഇതിന് ഇതില്ല, എല്ലാ കോണികളെയും പോലെ ആ ഒരു അടപ്പില്ല അല്ലേ, ആ ഒരു വാതിൽ പോലെ. ഈ പത്തായപ്പര ഭാഗത്ത് കംപ്ലീറ്റ് നിന്നിരുന്നത്. അപ്പം ഈ തറവാട്ടില് ഉള്ള സ്ഥലത്തിന്റെ കണക്കും അതേമാതിരി വിറ്റതും അങ്ങനത്തെ എല്ലാ കണക്കും കാര്യങ്ങളും ഒക്കെ എഴുതിയിരുന്നതും ഓലിവിടെ താമസിക്കും ചെയ്തിരുന്ന ഭാഗമാണ് ഈ പത്തായപ്പര. ഈ തറവാട്ടിലത്തെ അംഗം മറ്റംഗങ്ങളൊക്കെ അവിടെയായിരുന്നു, നമ്മുടെ സ്വന്തം അംഗങ്ങളൊക്കെ അപ്പുറത്തായിരുന്നു. അപ്പുറത്തെ എട്ടുകെട്ടിലായിട്ടായിരുന്നു. ഇവിടുത്തെ എന്താ പറയാ, നമ്മുടെ പണിക്കാർ, അതായത് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്ന, അതാണ് താമസിച്ചിരുന്നവരാണ്, അതാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഇവിടുത്തെ ആൾക്കാരെ ഇല്ലണ്ടോ. ഇത് കണ്ടോ, പഴയ മരം കൊണ്ടുണ്ടാക്കിയ എന്താ പറയാ മേശ അല്ലേ, എന്താ സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കാര്യസ്ഥന്മാരുടെയൊക്കെ റൂം കണ്ടു. ആ റൂം കണ്ടിട്ടതേ ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇനി നമ്മൾ ഇവിടെ രണ്ട് റൂമുകൾ കൂടി ഉണ്ട്, രണ്ട് മുറികൾ, പഴയ മുറികൾ കൂടി ഉണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള മുറികളെന്നാണ്. ആ ഉണ്ട് അല്ലേ, വലിപ്പമുണ്ട് ഇതേ. ഇത് ഇവിടുത്തെ ഒരു മുറിയാണ്. ഇത് അപ്പു താമസിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഇത് അപ്പവും കുടുംബവും പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്ന മുറിയാണ്. ഇപ്പോൾ അപ്പു വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. സോ ഇത് കണ്ടോ, ഇതും മൂന്ന് ജനലുകളൊക്കെ ഉണ്ട് കണ്ടോ, നല്ല ഇതൊരു ബെഡ്റൂമാണ് അല്ലേ. ഇത് ഇതെന്തായിരുന്നു ഈ ഓ ആ ഇത് ഓ അത് ശരി. ഇവിടെയാണ് നമുക്ക് പണ്ടത്തെ ഫുൾ സെറ്റപ്പിലുള്ള ബാത്റൂം കാണാൻ സാധിക്കും. ഇതാണ് കണ്ടോ, നമ്മൾ ഇന്നത്തെ മോഡേൺ ബാത്റൂം ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബെഡ്റൂമിലേക്ക് അറ്റാച്ച്ഡ് ആയ ഒരു ബാത്റൂമാണ്. ഇത് പണ്ടത്തെ കാലത്തെ ബാത്റൂം അല്ലേ. അപ്പോൾ അയ്യോ, ഇതൊക്കെ അത്ഭുതം തന്നെ കേട്ടോ, സത്യം പറയാലോ, മഹാത്ഭുതം എന്ന് പറയാം സത്യം പറഞ്ഞാൽ. ആ മരത്തിൻ്റെ വാതിലും കാര്യങ്ങളും കണ്ടോ, ഇതാണ് പണ്ടത്തെ ബാത്റൂമാണ് ഇത് സെറ്റപ്പ് കണ്ടോ, സൂപ്പറായിട്ടേ. ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ പശുവിനെ കാണാം, പയ്യൻ, ഇവിടുത്തെ പയ്യൻ ഇവിടെ വളർത്തിയിട്ടുണ്ടായിരുന്നു കണ്ടോ, അവിടെയാണ് പശു, ഇവിടുത്തെ പശു. ഏ പശു കരയണ സൗണ്ട് സൂപ്പറായിട്ടേ. മാവിൻ്റെ ചുവട്ടിൽ പശുവിനെ കെട്ടിയിരിക്കുകയാണ്. സോ അതാണ് ഇവിടുത്തെ ഈ റൂം. പിന്നെ നമുക്കുള്ളത് ഇനി നമുക്ക് മച്ചിൻ്റെ മുകളിലേക്ക് പോവാം. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ മച്ചിൻ്റെ മുകളിലുണ്ട്. ഇത് കുറച്ച് വവ്വാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ, മുകളിൽ വവ്വാല് സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നിറച്ച് വവ്വാലുകളുണ്ട്. അപ്പോൾ അത് തലയെ കൂടി മുകളിൽ കൂടെ ഒക്കെ കയറും, കൂറയുണ്ട്. കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണേ, കാരണം ഇത് തുറക്കാതെ ഇട്ടിട്ടേ. ഇത് ഇതിവിടുത്തെ മച്ചാണ് കണ്ടോ, മച്ചിൻ്റെ മുകളിൽ. ഓ കിടിലൻ, ഒരു രക്ഷയില്ല. ഇതാണ് ഏറ്റവും ടോപ്പ്, നടുവത്തേടത്തില്ലാത്ത ഏറ്റവും ടോപ്പിലുള്ള മുറിയാണ് ഇത് ഉണ്ടോ, ഇതിലതിൻ്റെ ഒരു രക്ഷയില്ല. ഓ മാവിൻ്റെ മുകളിൽ മച്ചിൽ നിന്നുള്ള കാഴ്ച ഇതേ കണ്ടോളൂ, ഫ്രണ്ട് ഭാഗത്ത്. ഇതൊക്കെ മുകളിൽ മുകളിലുള്ള ഓരോ മുറികളാണ് എല്ലാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് താഴോട്ട് പോവാ അല്ലേ. ഓ പണ്ടത്തെ പല്ലക്കിൻ്റെ കാലാണ് കണ്ടോ, ഇത് ഇതൊന്നാണ് കണ്ടോ, വലിയൊരു കാലുണ്ട്. അപ്പോൾ ഈ ഒരു കാലുണ്ട്, രണ്ട് കാലുണ്ട്, ഒരെണ്ണേ ഇവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോകും അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ നടുവത്തേടത്തില്ലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിട്ടോ.
അതെ. അപ്പോൾ നമ്മൾ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു, നമ്മുടെ മിക്കവാറും എല്ലാ സംഭവങ്ങളും കണ്ടു. അപ്പോൾ ഇനി ഇതിവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഗേറ്റിലൂടെ ഇല്ലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് ആ പഴയ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഒരുപാട് മുത്തശ്ശന് പേരക്കുട്ടി മക്കളുണ്ടായിരുന്നു, നാലഞ്ച് മക്കളുണ്ട്. അവരെല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്, തൊടിയായിട്ട്. കവുങ്ങും കാര്യങ്ങളൊക്കെ ആ പണ്ട് ഇത് ഈ തൊടിയെല്ലാം കാണുമ്പോൾ നമുക്ക് ആ ഒരു പാലക്കാടൻ ഓർമ്മ വരും. ഇത് മലപ്പുറം ജില്ലയിലാണെങ്കിലും നമുക്ക് ആ ഒരു പാലക്കാടൻ ഓർമ്മ വരും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. ആ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം പോയി. ഈ ഏകദേശം ഈ കാണുന്നതല്ല, ഈ കാണുന്ന എറൗണ്ട് ഉള്ള ഏക്കർ കണക്കിന് സ്ഥലങ്ങളെല്ലാം ഈ തറവാടിന് കീഴിലായിരുന്നു. അപ്പോൾ ഞാനിനി എന്തായാലും പോകുന്നതേ നമ്മുടെ ചാലിയാർ പുഴയുണ്ട്, അവിടെയും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പഴയ വീടും ബാക്കിയുള്ള കാഴ്ചകളും. അപ്പോൾ നമുക്കെന്തായാലും ചാലിയാറിൽ പുഴയിൽ പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ നടുവത്തേടത്തെ ഇല്ലത്ത് നിന്ന് നേരെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ചാലിയാർ പുഴയിലെത്തി. കുറച്ച് ദൂരം നടന്നാൽ മതി, ഒരു 100-200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ചാലിയാർ പുഴയിലെത്തും. ചാലിയാർ പുഴ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഏത് കാലത്തും വെള്ളം ഉണ്ടാകുന്ന ഒരു പുഴയാണ്. എന്ത് ഭംഗിയറി കാണാൻ, ഇത് നല്ല വെള്ളം കേട്ടോ, നല്ല വെള്ളമുള്ള സമയമാണ്. ഇപ്പോഴും അതെ, ഈ ചൂടത്തും നല്ല വെള്ളമുണ്ട്, പാലം കാണാം, എല്ലാം നല്ല കിടില നാടൻ കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ അരീക്കോടുള്ള നടുവത്തേടത്ത് ഇല്ലവും കാഴ്ചകളും അതിൻ്റെ ചരിത്രവും വീടിൻ്റെ കാഴ്ചകളും ആ പഴമ നിറഞ്ഞ കാഴ്ചകൾ കണ്ടത് ഒരുപാട് മനസ്സിന് കുളിർമയേകി. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളും ഈ വീഡിയോയും നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ശ്രീജിത്ത് വ്ളോഗ് എന്ന ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനലിലോട്ട് വരുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത ഒരു കിടിലൻ വീഡിയോ, ഇതേമാരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോ ആണെങ്കിലും എല്ലാത്തിലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം നന്ദി കേട്ടോ. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോ ആണെങ്കിലും പഴയ വീട് ട്രാവൽ വീഡിയോസ് എല്ലാം വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും നന്ദി. അടുത്ത ഒരു വീഡിയോ, അടിപൊളി വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ. Thank you.